തലനരയ്ക്കുന്നതല്ലൻ വൃദ്ധത്വവും തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനം ശ്രീ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ കവി പാടി പറഞ്ഞ പോലെ ഈ വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പ്രായം തളർത്താത്ത വള്ളുവനാടൻ്റെ പോരാട്ട ഭൂമിയിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന നമ്മൾ പട്ടാമ്പിക്കാർക്ക് പ്രിയപ്പെട്ട സഗാവ് സി അച്യുതൻ അച്യുവേട്ടൻ ഓങ്ങല്ലൂർക്കാരുടെ അച്യുവേട്ടൻ ഞാൻ നടന്ന വഴികളിൽ ഇന്ന് നമ്മോടൊപ്പം ശ്രീ അച്യുതൻ അച്യുട്ട നമസ്കാരം നമസ്കാരം ഞാൻ അച്യുട്ട കാണുന്ന കാലം മുതലേ ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യമുണ്ട് വളരെ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും ഓരോ പരിപാടികളിലും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നിന്നിട്ട് നീളം പ്രസംഗങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ സാധിക്കുന്നു ഈ വയസ്സിലും എന്താണ് ഈ ചെറുപ്പത്തിൻ്റെ ഒരു രഹസ്യം വയസ്സെന്ന് പറഞ്ഞാൽ കാലോട് നടക്കാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ല വേറെ കുഴപ്പമൊന്നുമില്ല വേറെ സൂക്കട ആരോഗ്യത്തിന് കേടൊന്നും വേറെ ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഷുഗറുണ്ട് ബി പി ഉണ്ടെന്ന് മാത്രം തന്നെയുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും പോരാട്ടത്തിൻ്റെ ആവേശപ്പഴും സൂക്ഷിക്കുമോ പോരാട്ടത്തിന് ആവേശപ്പഴും ഉണ്ട് അതാണ് ചെറുപ്പത്തിൻ്റെ രഹസ്യം ചെറുപ്പത്തിൻ്റെ രഹസ്യം ഞാൻ ചോദിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൽ അതായത് പൊതുപ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട വർഷവും ആകർഷിക്കപ്പെട്ട ഘടകവും ഒരു വിമോചന സമര കാലഘട്ടത്താണെന്ന് തോന്നുന്നുണ്ട് 1959 വിമോചന സമരം ഉണ്ടായത് വിമോചന സമരത്തിനെതിരായിട്ടുള്ള പാർട്ടിയുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ആ പാർട്ടിയുടെ ക്യാമ്പയിനിലാണ് വരുന്നത് ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചെങ്ങാട്ടുന്ന ഒരു ജാഥ ഒറ്റപ്പാലത്ത് മീറ്റിങ് ഈ വിമോചന സമരത്തിനെതിരായി അന്ന് വിമോചന സമരം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് ആർ ഡി ഓഫീസിന് മുമ്പിലായിരുന്നു ആർ ഡി ഓഫീസ് ആ പിന്നെ വേങ്ങേരി അമ്പലത്തിൻ്റെ അരികെ പോയാൽ ഒരു കിട്ടുന്നുണ്ടായിരുന്നു അതിലായിരുന്നു ആർ ഡി ഓഫീസ് ഈ പുതിയ ഇപ്പോഴത്തെ താലൂക്ക് ഓഫീസും ആർ ഡി ഓഫീസിൻ്റെ കെട്ടിടമൊന്നും അന്നില്ല അതിലായിരുന്നു ആർ ഡി ഓഫീസ് അതിലായിരുന്നു സമരം ആ സമരത്തിനെതിരായിട്ട് റാലി ഒറ്റപ്പാലത്ത് നടത്തുമ്പോൾ ചെങ്ങാട്ടിൽ നിന്നൊരു ജാഥ പോകുന്നപ്പോൾ അവിടുത്തെ പാർട്ടിക്കാരുടെ കൂടെ ഒന്നും അങ്ങനെയാണ് ആദ്യം വരുന്നത് 59 ഏകദേശം ജൂൺ മാസത്തിൽ വരുന്നത് 59 പിന്നെ പല സമരങ്ങളിലും അതിനെതിരായിട്ടുള്ള പല സമരങ്ങളിലും പങ്കെടുത്തു 59 ജൂലൈ 31 പിരിച്ചുവിടും ചെയ്ത ആ ഗവൺമെൻറ്റിനെ 57 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനെ 59 ജൂലൈ 31 പിരിച്ചുവിടും ചെയ്തു ആ പിരിച്ചുവിട്ടതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് സജീവമായി വരുന്നത് സജീവമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം വരുന്നത് ആ അന്ന് പാർട്ടി ഒന്നാണ് രണ്ടായിട്ടില്ല അന്ന് അവിടുത്തെ ഒറ്റപ്പാലം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് സജീവമായിട്ട് മുന്നോട്ട് വരുന്നത് 60 പി വി കുഞ്ഞുണ്ണി നായർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു സ്ഥാനാർത്ഥി നമ്മുടെ പി വി രാധാകൃഷ്ണൻ്റെ അമ്മയുടെ അമ്മാവൻ സ്വന്തം അമ്മാവൻ തന്നെ കുഞ്ഞുണ്ണി നായരായിരുന്നു സ്ഥാനാർത്ഥി ആ പ്രവർത്തനത്തിൽ വന്നിട്ടാണ് സജീവ രാഷ്ട്രീയത്തിൽ വരുന്നത് 60 ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു നമ്മുടെ ഇടതുപക്ഷ അധികാരത്തിൽ വന്നു അന്ന് അന്നില്ല അന്ന് വന്ന് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഭൂരിപക്ഷം കിട്ടിയില്ല അപ്പോൾ ഭരണം നഷ്ടപ്പെട്ടു ആ തെരഞ്ഞെടുപ്പിൽ പട്ടതാണിപ്പിള്ളയാണ് മുഖ്യമന്ത്രിയായത് ആ 60 തെരഞ്ഞെടുപ്പിലാണ് സജീവമായിട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അച്യുതനെതിരെ ഒരു ഒന്നാം പ്രതിയായിട്ടൊരു കേസ് കർഷക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് അത് വളയൂര് ആ അത് 1970 അതെന്താ അതിൻ്റെ ഒരു 1970 മെയ് മാസം 4 1969 എമ്മിത്ത് അവസാനിപ്പിച്ച നിയമത്തെ പാസാക്കി 1970 ജാനുവരി 1 മുതൽക്ക് നടപ്പിലാക്കി ജമ്മിത്ത വ്യവസ്ഥ അവസാനിപ്പിച്ചു ആ ജമ്മിത്ത വ്യവസ്ഥ അവസാനിപ്പിച്ചിട്ടും വലിയ ബാലമാജിമാരുടെ ഭൂമി നടന്നായിരുന്നു ചെള്ളി എന്ന് പറഞ്ഞ ഒരാൾ ഒരു അരിജൻ വിളയൂരിലെ ഇടപ്പുറത്ത് രേഖയൊന്നും ഉണ്ടായിരുന്നില്ല അതിന് മുമ്പും രേഖയൊന്നുമില്ല കൃഷി നടക്കുന്ന പാട്ട ഷീട്ടോ പാട്ടം കൊടുത്തതിൻ്റെ രശീരിയോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചെല്ലിയെ ആ ഭൂമി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു ഇവർ 70 ജാനുവരി 1 നിയമം പാസ്സായിട്ട് അപ്പോൾ അവിടുത്തെ കർഷക സംഘത്തിൻ്റെ യോഗം കൂടിയിട്ട് പറഞ്ഞു ചെല്ലി ഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ട പാർട്ടിയുടെ യോഗവും വിളയൂർ ചേർന്നിട്ട് പറഞ്ഞു
ചെള്ളി ഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു അവരോട്. അപ്പോൾ അവർ മെയ് മാസം 3-ാം തീയതി ഒരു 10 അന്ന് ട്രാക്ടറൊന്നുമില്ല, 10-12 ജോഡി കന്നും ആളും മാളും വളാഞ്ചേരുന്നും കാട്ടിപ്പരത്തിന്നും തിരുവേപ്പറന്നൊക്കെ ഇട്ട് അവർ ഗുണ്ടകളെ കൂടി വന്നിട്ട് പാടം പൂട്ടി. ഈ ചെള്ളിയുടെ പാടം വേനൽക്കാലാണെന്ന് പറയാൻ. അപ്പോൾ അവിടുത്തെ പാർട്ടിക്കാരെ കൂടിയിട്ട് അതിനെ ചെറുത്തു, അവരെ അടിച്ചോടിച്ചു മുഴുവൻ ആളുകൾ, ജനം മുഴുവൻ കൂടിയിട്ട് ആചാര്യരൊക്കെ അടിച്ചോടിച്ചു. ആ അടിച്ചോടിച്ചതിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുമ്പോൾ കരിയുടെ പിടി, അന്ന് ഇപ്പുറത്തെ ആൾക്കൊന്നും കരിയപ്പിടി അറിയില്ല, ആ കരിയപ്പിടി കൊണ്ട് അടിച്ചപ്പോഴാണ് ഈ സെയ്താലിക്കുട്ടർ മെറുകിൽ ഒരു മുറിയായി. അവരെ കൂടി ഓടിപ്പോയി. അപ്പോൾ ആ മുറിയായി ആസ്പത്രി കൊണ്ടു പറഞ്ഞു ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പാലക്കാട്ടേക്ക് കൊണ്ടുപോയി. പാലക്കാട് ജില്ലാ ആസ്പത്രിയിൽ വെച്ചിട്ട് അയാൾ മരിക്കുകയാണ്. 4-ാം തീയതി മരിച്ചു. അതാണ് 4-ാം തീയതിയാണ് ഇപ്പോൾ പിന്നെ കൊളയൂരിപ്പളും സെയ്താലിക്കുട്ടി ചേർന്നു. ഈ കരിയപ്പിടി അടി കൊണ്ടിട്ടാണ്. അതിലന്ന് CH മുഹമ്മദ് കോയിയാണ് ആഭ്യന്തരമന്ത്രി, അച്യുതമേന മുഖ്യമന്ത്രി, കുറുമുന്നണി മന്ത്രിസഭ 69-ൽ 70-ൽ അവരായിരുന്നല്ലോ. ആ CH മുഹമ്മദ് കോയിയെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിയും, ഹാജിമാർക്ക് ബഹുമാനിമാർ. അപ്പം അതിൽ ഈ കേസ് എടുക്കുമ്പോൾ കേസ് തള്ളിപ്പോകാൻ വേണ്ടി ഇപ്പം മരിച്ചതിലെ കേസിൽ പിന്നെ ആചാര് 1-ാം പ്രതിയായിരുന്നു. അതിൽ സെയ്താലി മരിച്ച കേസിൽ ആചാര് 1-ാം പ്രതിയായിരുന്നു. കുഞ്ഞുമൈദീൻ ഹാജി എന്ന് പറഞ്ഞ ഒരാൾ 1-ാം പ്രതിയാണ്. അപ്പോൾ അവരുടെ വീട് കയറി ആക്രമിച്ചിട്ടാണ്, ആ അക്രമത്തിൽ തല്ലുംപടി ഉണ്ടായപ്പോഴാണ് സെയ്താലിക്കുട്ടി മരിക്ക അടി കൊണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. ആ കേസിൽ ആചാര് വീട് കയ്യേറിൽ ഞാൻ 1-ാം പ്രതിയായിരുന്നു. അങ്ങനെയാണ് ഒന്ന്, അവർ വീട് കയ്യേറിയുള്ള ആക്രമണത്തിലാണ് സെയ്താലി മരിച്ചതെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അത് കേസെടുത്തത്. അതിൽ ഞാൻ 1-ാം പ്രതി, കൃഷ്ണൻകുട്ടി 2-ാം പ്രതി, അങ്ങനെ ഏകദേശം 20-23 ആളുകൾ പ്രതി ഉണ്ടായിരുന്നു ആ കേസിൽ. അത് അവർ കൊടുത്ത കള്ളക്കേസിലാണ്, കള്ളക്കേസിൽ. അതിൽ അവർ വീടൊന്നും കയ്യേറാൻ പോയില്ല, അവർ ഇവിടെ നിന്ന് അടിച്ചു ഓടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടിച്ച് ഓടി അവർ മുഴുവനെ പിന്നാലെ നടന്ന് അവർ വീട് വരെ അടിച്ചു. അവർ ഓടി, അവരെക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 1-ാം പ്രതിയായിട്ടാണ് എന്നെ എടുത്തത്. അതിൽ പിന്നെ കോടതി തള്ളിക്കളിയാണ്, ജില്ലാ കോടതിയിൽ കേസ് തള്ളിപ്പോവാണ് ഇത്. അതിൽ ആ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. അന്ന് അവരെ അറസ്റ്റ് ചെയ്തു, ഞങ്ങളെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ പിന്നെ പോലും ചെയ്തു. അതിൽ ആണ് ജില്ലാ കോടതി വെറുതെ വിട്ടു. ആ കേസിലാണ് ഞാൻ 1-ാം പ്രതിയായത്. ഈ അറസ്റ്റും ജയിലും എന്നൊക്കെ പറയുമ്പോഴായി തീഹാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് 68-ൽ പോലീസ് വെരിഫിക്കേഷനെതിരായിട്ട് അന്നത്തെ KSYF, അതുവരെ AIYF-ലായിരുന്നു. പാർട്ടി പിരിഞ്ഞെങ്കിലും യുവജന സംഘടന പിരിഞ്ഞായിരുന്നില്ല, അതുപോലെ തന്നെ തൊഴിൽ പിന്നെ സംഘടന പിരിഞ്ഞായിരുന്നില്ല, കർഷക സംഘവും പിരിഞ്ഞായിരുന്നില്ല, പാർട്ടി മാത്രമേ രണ്ടായിട്ടുള്ളൂ. 68-ലാണ് കോഴിക്കോട് വെച്ചിട്ട് KSYF രൂപീകരണം. അവർ AYF എന്ന് വിട്ടുപോന്നിട്ട് 68-ൽ വെച്ചിട്ടാണ് കോഴിക്കോട്ട് വെച്ചിട്ട് KSYF രൂപീകരണം. ആ KSYF ആഭിമുഖ്യത്തിൽ ഡൽഹിയിലെ പാർലമെൻറ്റിന് മുമ്പിൽ പ്രകടനം നടത്താൻ നിശ്ചയിച്ചു, പോലീസ് വെരിഫിക്കേഷൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഒരാൾ ജോലിക്ക് അപേക്ഷിച്ച പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം ജോലി കിട്ടണമെങ്കിൽ. ആരായിരുന്നു പ്രധാനമന്ത്രി? 68-ല്ല, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി, നെഹ്റു മരിച്ചിരുന്നു അപ്പോഴേക്ക്. നെഹ്റു മരിച്ചിരുന്നു, ഇന്ദിരാഗാന്ധിയാണ് അന്ന്. അപ്പോൾ അതിലാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്. അതിലിപ്പോൾ രാമേന്ദ്രൻപിള്ളിയും ഞാനും സുകുമാരൻ മാഷും പറഞ്ഞ ഒരാളെ ഇപ്പോൾ ബാക്കിയുള്ളൂ. സുകുമാരൻ മാഷും ഇപ്പോൾ നമ്മുടെ പാർട്ടിയിലല്ല, മറ്റേ രാഘവൻ്റെ പിന്നെ എം വി രാഘവൻ്റെ മറ്റേ രണ്ടാമത് വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, CP ജോണ്. CP ജോണിൻ്റെ ഗ്രൂപ്പിലാണ് അയാൾ. ഇപ്പോഴത്തെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ. അന്ന് CK ചക്രപാണി പ്രസിഡന്റും രാമേന്ദ്രൻപിള്ള സെക്രട്ടറി ആയിക്കൊണ്ടാണ് കോഴിക്കോട് വെച്ച് AKJയുടെ നേതൃത്വത്തിൽ അന്ന് KSYF രൂപീകരിക്കണം. അന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി പിന്നെ സെക്രട്ടറി ഞാനായിരുന്നു. KSYF പ്രസിഡന്റ് മറ്റേ MS ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പാർലമെൻറ്റിൻ്റെ മുമ്പിൽ അന്ന് MP മാരായിട്ടുള്ള ചക്രപാണി, പാട്യം ഗോപാലൻ, ജ്യോതിർമയ വാസു, 3 ആളുണ്ടായിരുന്നു സമരത്തിന്. 3 MP മാർ അന്ന് അറസ്റ്റ് ചെയ്തിട്ട് 1 മാസം ശിക്ഷിച്ചു ഡൽഹി. അങ്ങനെയാണ് തീഹാർ ജയിലിലെത്തണം. ഇവരുണ്ടായിരുന്നു MP മാർ, 3 ആളും ഉണ്ടായിരുന്നു.
അവർ മൂന്നാളും മരിച്ചു, പാട്ടിയും ഗോപാലും മരിച്ചു, ചക്രപാണി മരിച്ചു, ജ്യോതിർമയ വാസുവൊക്കെ മരിച്ചല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഒരു മാസം കഴിഞ്ഞിട്ട് വിട്ടു. അന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ട് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ കോടതിയിൽ ഹാജരാക്കിയിട്ട് നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ വെച്ചു, ഞങ്ങൾ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞു. പിക്കറ്റ് ചെയ്തിട്ടുണ്ട് നേകാര്യം പറഞ്ഞൊരാണ് അന്ന് മൈസൂരിട്ടാകെ ഇന്ത്യയാണല്ലോ അവിടെ അന്ന് ശിക്ഷിച്ചു. അങ്ങനെയാണ് തീഹാർ ജയിലിൽ എത്തണത്. അത് 68. എന്തായിരുന്നു തീഹാർ ജയിൽ? തീഹാർ ജയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പഞ്ചാബ് ജയിലിൽ നിന്നാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് പഞ്ചാബ് ജയിലിൽ നിന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ടാണ് പഞ്ചാബ് ജയിലിൽ നിന്ന് മാറ്റിയിട്ട് തീഹാർ സെൻട്രൽ ജയിലിൽ നിന്നാക്കി. 1000-1500 ഏക്കർ വിസ്തീർണ്ണമുണ്ട് സ്ഥലം ഇപ്പോഴും അന്ന്. അതിലേറ്റവും ഇന്ത്യയിലെ വലിയ ജയിലാണ്. പിന്നെ 61 കർഷക സമരം ഉണ്ടായിരുന്നു, അതിൽ ഒറ്റപ്പാലം സബ് ജയിലായിരുന്നു. കാർഷിക ബില്ല് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് AKJ നേതൃത്വത്തിൽ വലിയൊരു സമരം ഉണ്ടായിരുന്നു 61. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്നുള്ള കാർഷിക നിയമം പ്രസിഡന്റ് ഒപ്പിട്ടായിരുന്നില്ല. പറഞ്ഞില്ലേ ഒഴിപ്പിക്കൽ നിരോധന നിയമം തുടങ്ങിയുള്ള നിയമത്തിലൊന്നും പ്രസിഡന്റ് ഒപ്പിട്ടായിരുന്നില്ല. ആ പ്രസിഡന്റ് ഒപ്പിടണമെന്ന് പറഞ്ഞിട്ട് AKJ നേതൃത്വത്തിൽ കാസർഗോഡും തിരുവനന്തപുരത്തേക്കൊരു ജാതി. ആ ജാഥയ്ക്ക് ശേഷം എല്ലാ താലൂക്ക് ഓഫീസുകളിലും പിക്കറ്റിങ്ങും നിശ്ചയിച്ചു. ആ പിക്കറ്റിൽ പങ്കെടുത്തതിൻ്റെ ശേഷമാണ് ആദ്യം ജയിലിൽ പോകണം 61 ഒറ്റപ്പാലം സബ് ജയില്. പിന്നെ ഒറ്റപ്പാലം സബ് ജയിൽ നടന്നപ്പോൾ പാലക്കാട്ടേക്ക് മാറ്റി, പാലക്കാട് സബ് ജയിൽ നടന്നപ്പോൾ വിയൂർക്ക് മാറ്റി. അന്നും രണ്ടു പ്രാവശ്യം എത്ര കാലഘട്ടം ജയിലിൽ? എത്ര ഇന്ന്? 2-3 ആഴ്ച, 1 മാസം ഇത്രയേ ഉള്ളൂ. പിന്നെ ആള് കൂടിയപ്പോൾ പിന്നെ അർഷയിലേ മാറ്റി. പ്രക്ഷോഭം നടത്തിയുള്ള പ്രക്ഷോഭത്തിലാണ്. അങ്ങനെയാണ് ജയിലിൽ പോകണത്. അത് 61 ആദ്യം ജയിലിൽ പോണത്. 61 ആ സമരം. പിന്നെ ആ സമരം അവസാനിച്ച് പ്രസിഡന്റ് ഒപ്പിട്ടയച്ചു. അതോടുകൂടി ആ സമരം അവസാനിച്ചു. കാർഷിക നിയമം നടപ്പിലാക്കി എന്ന് പറഞ്ഞത്. കാർഷിക നിയമം കർഷകനെതിരായൊരു ബില്ല് ഈ കാലഘട്ടത്തിൽ പാസ്സാക്കിയിരിക്കുകയാണ് പാർലമെന്റ് ഇപ്പോൾ. അതും അതാ അപ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും നടന്നു പോകുന്നത്. ഇപ്പോഴും നടന്നു പോകുന്നത്. ഇപ്പോൾ നടന്നു ബില്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിന് സാധ്യതയില്ലേ? ചില്ലറ ഒരാൾ നല്ല സമരമാണല്ലോ ഇപ്പോൾ നടത്തേണ്ടത്. കേരളത്തിന് വലിയ കാര്യമായിട്ട് ബാധിക്കില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നല്ലോണം ബാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇവിടെ സാധനങ്ങൾ അരിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ സാധനങ്ങളൊന്നും കയറ്റി അയക്കാനില്ലല്ലോ ഇവിടെ. ഇങ്ങോട്ട് വരികയല്ലേ ഇവിടെ. അപ്പോൾ നമ്മുടെ ഇവിടെ സമരത്തിന് വലിയ വകുപ്പില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതിൻ്റെ കേന്ദ്രമാണ് പറഞ്ഞല്ലേ. പഞ്ചാബും അതുപോലെ തന്നെ UP ഹരിയാനയൊക്കെ അവർക്കാണ് ഏറ്റവും വലിയ ദോഷം തന്നെ വരായിട്ടുണ്ടാവുക. അച്ചോട്ടൻ ബേസിക്കലി ഇപ്പോൾ അച്ചോട്ടൻ ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പന്തിഭോജനം നടന്ന ഈ പരിസര പ്രദേശങ്ങളിലാണ് അതിൻ്റെ ആഹ്വാനം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സമരകേന്ദ്രം ഇവിടെയായിരുന്നു എന്നുള്ളത് ചരിത്രം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ വളവനാടും ഇതിലേക്ക് ഇങ്ങോട്ട് എത്തിയത്? എങ്ങനെയായിരുന്നു? പാർട്ടിയുടെ വട്ടാമ്പിയിൽ ക്ഷീണം വന്ന പാർട്ടിയുടെ അന്ന് താലൂക്ക് കമ്മിറ്റിയാണ് പാർട്ടി. പാർട്ടി താലൂക്ക് കമ്മിറ്റിയാണ് ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം, പട്ടാമ്പി. 3 മണ്ഡല കമ്മിറ്റി പോയിട്ട് താലൂക്ക് കമ്മിറ്റിയായി. അല്ല, 3 കൂടി താലൂക്ക് കമ്മിറ്റി ആയിരുന്നു. ആ താലൂക്ക് കമ്മിറ്റിയിൽ അതിൽ പട്ടാമ്പിയിലെ പ്രവർത്തനം ക്ഷീണമായി. 67 ഗവൺമെൻറ് ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ ഒരു പിക്കറ്റിംഗ് കാര്യം സംഘടിപ്പിച്ചു. കേന്ദ്രം അരിതരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ സമരസമയത്ത് നമ്മുടെ വളണ്ടിയർമാർ പോസ്റ്റ് ഓഫീസ് പിക്കറ്റ് ചെയ്യുമ്പോൾ തങ്ങളവരെ തട്ടി മാറ്റിക്കൊണ്ട് വന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി പിന്നെ സാധനങ്ങൾ വാങ്ങിപ്പോന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയോഗമണ്ഡലത്തിൽ സമരം വിജയിച്ചില്ല എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വന്നു. ഇ എം എസാണല്ലോ അന്ന് പറഞ്ഞ് ജയിച്ച മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണല്ലോ വന്ന. അന്നാണ് താലൂക്ക് കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് ഇതിനെ സംബന്ധിച്ച്. അന്നത്തെ പാർട്ടി സെക്രട്ടറി CH കണാരം പങ്കെടുത്തിട്ട് എന്നിട്ട് താലൂക്ക് കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചു. 3 മണ്ഡല കമ്മിറ്റി ആക്കാൻ തീരുമാനിച്ചു. ആ 3 മണ്ഡല കമ്മിറ്റി ആക്കുമ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ഞാനും, ഒറ്റപ്പാലത്തിൻ്റെ വാമന നമ്പൂരി, ശ്രീകൃഷ്ണപുരത്തിൻ്റെ രാമൻകുട്ടിയാവണം. അങ്ങനെയാണ് ഞാൻ പട്ടാമ്പി എത്തണത്. വേറെ നിലയിലല്ല പട്ടാമ്പി എത്തണത്. അപ്പോൾ താലൂക്ക് കമ്മിറ്റി നൽകി പഴയ്ക്ക് പല മീറ്റിങ്ങിനൊക്കെ വരാറുണ്ട്. ഓങ്ങളൂരും പട്ടാമ്പിയും കൈ പിന്നെ കൊപ്പവും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് താലൂക്ക് കമ്മിറ്റി ആകുമ്പോൾ മീറ്റിങ്ങിനൊക്കെ വരുന്നുണ്ട്. പക്ഷേ മണ്ഡല കമ്മിറ്റി രൂപീകരിക്കണം 68-68 ഈ ഇതിൻ്റെ ക്ഷീണത്തിൽ. അന്ന് KG ശ്രീധരനൊക്കെയാണ് പടിയുള്ളത്. അങ്ങനെയാണ് പട്ടാമ്പി എത്തണത്. അല്ല, വേറെ നിലയിലല്ല. ആ ഒരു ദൗത്യം എന്നുള്ള നിലക്കാണ് വരുന്നത്. ആ അവിടുന്ന് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വിട്ടതാണ്. ദൗത്യം നിലയ്ക്ക് തന്നെ വിട്ടതാണ്.
അങ്ങനെയാണ് പട്ടാമ്പി വരുന്നത്. ഒളിവിൽ പോവുക അങ്ങനെയുള്ള അത് ഇന്ത്യ പിന്നെ ചൈന യുദ്ധത്തിൽ നമ്മുടെ ആളുകളൊക്കെ അന്ന് അറസ്റ്റിലാണല്ലോ, നമ്മുടെ ആളുകളൊക്കെ അന്ന് അറസ്റ്റിലാണ്, ജയിലിലാണ് മുഴുവൻ ആളുകൾ. ആ സമയത്താണ് സെമി ഒഴിവേ നമുക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 64 ഇമ്പിച്ചോതൊക്കെ ആയിരുന്നു അന്ന് ഒളിവിൽപ്പെടെ. അപ്പോൾ അവരെ കൊണ്ടുനടക്കുക താമസിപ്പിക്കുക തുടങ്ങിയുള്ള കാര്യത്തിൽ അപ്പം നമ്മൾ പോകണത് അവർ അറിയലോ. അപ്പം അതുകൊണ്ട് സെമി ഒളിവേ അന്നുള്ളൂ എന്നർത്ഥം. സെമി ഒളിവ് പകുതിയാണ്, പകുതി അല്ല ഇവര് അറിയാൻ തന്നെ പോലീസ് അറിയാൻ പാടില്ല. ഒളിവുള്ള ആളുകളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലാണല്ലോ. അന്ന് രണ്ടു മൂന്നാളുണ്ടായിരുന്നു അന്ന് ഇവിടെ ഒളിവുള്ള ആൾ, അന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആള്. ആരംഭിച്ചോ പാർലമെന്റ് മെമ്പറാണ്, കുഞ്ഞൻ പാർലമെന്റ് മെമ്പറാണ്, അവർക്ക് രണ്ടാൾക്കും അറസ്റ്റ് പോകാനുണ്ടായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല, അവരൊക്കെ ഒളിവിൽ ഇവിടെ താമസിച്ചായിരുന്നു. അപ്പം അവരെ താമസിപ്പിക്കാനുള്ള രൂപത്തിൽ അപ്പം നമ്മൾ ഒളിവിലായി നടത്തും. നമുക്ക് വാറണ്ടൊന്നുമില്ല. വാറണ്ടുള്ള ആളുകളെ ഒളിപ്പിക്കുക. എന്താ ശരിക്കും എന്തായിരുന്നു ഒരു ഇന്ത്യ ചൈന യുദ്ധം? അതിലെന്തായിരുന്നു ഒരു ഒരു ഈ ഭരണകൂടം പറയാൻ ഇപ്പോൾ ഈ നമ്മൾ ചൈനയെ അനുകൂലിച്ചു എന്ന് പറഞ്ഞിട്ട് CPI ചൈനയ്ക്ക് എതിർത്തു അന്ന് പാർട്ടി രണ്ടായതിന് ശേഷം. അപ്പോൾ നമ്മൾ ചൈനയെ അനുകൂലിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതാണ് EMS സുപ്രധാനമായ പ്രസ്താവന വന്ന് നാം നമ്മുടേതെന്നും അവരവരുടേതെന്നും വിശ്വസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് രണ്ട് പട്ടാളവും പിന്മാറണം എന്ന് പറഞ്ഞിട്ട്. അന്ന് EMS ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്. ഓക്കെ, ആ സമയത്ത് ആ വന്നപ്പോൾ നമ്മൾ ചൈനയെ സഹായിക്കുന്നു പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അന്ന് 68 ആളുകളെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലാകെയാൽ EMS AKG ഒഴിച്ച് വല്ല EMS ജ്യോതിബാസ് ഒഴിച്ചുള്ളവരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. ബാക്കി എല്ലാവരും ജയിലിലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അല്ലേ? ഇന്ദിരാഗാന്ധി എന്ന് ഇന്ദിരാഗാന്ധിയാണല്ലോ. ഇവർ രണ്ടാളെ അറസ്റ്റ് ചെയ്തില്ല, ബാക്കിയുള്ള എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്തു. പോളിറ്റ് മെമ്പർമാരും സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ജില്ലാ സെക്രട്ടറിമാർ വരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. പർപ്പസായിട്ട് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ജയിലിൽ നിന്നിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ നേരിട്ടെ. തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ EMS തെരഞ്ഞെടുപ്പ് ചുമതല ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു 60 EMS ഇവിടെ പട്ടായ മത്സരിച്ചപ്പോൾ PP കൃഷ്ണ ആയിരുന്നു സെക്രട്ടറി. ഷൊർണൂരും കൂടി ഇതിലായിരുന്നു. പിന്നെ 65 EMS മത്സരിച്ചു, 67 മത്സരിച്ചു. 65 ശ്രീധരനായിരുന്നു സെക്രട്ടറി. പിന്നെ 70 EMS മത്സരിച്ചപ്പോൾ ഞാനായിരുന്നു സെക്രട്ടറി. അങ്ങനെയാണ് 4 തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നാണ് ഈ EMS തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ നമ്മൾ 70 അവസാനത്തെ പട്ടാമിന്ന തെരഞ്ഞെടുപ്പിന്റെ ചുമതല. അപ്പൊ ആ കാലഘട്ടത്തിലെ ഈ EMS ഒരു വലിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നതരായ ആളുകളൊക്കെ വന്ന് പട്ടാമ്പിയിൽ തമ്പടിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് 60 അതെങ്ങനെയാണ്? 60 70 ഉണ്ട്. 60 57 EMS ഗവൺമെന്റ് വന്നു, 59 പിരിച്ചുവിട്ടു. സെക്ഷൻ 356 വകുപ്പ് അനുസരിച്ച് പ്രസിഡന്റ് പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിൽ. അന്ന് EMS 57 നീലേശ്വരത്ത് നിന്ന് ജയിച്ചിട്ടാണ് മുഖ്യമന്ത്രിയായത്. അപ്പം EMS പട്ടാമ്പി നിർത്താനാണ് അന്ന് പാർട്ടി തീരുമാനിച്ചത്. അങ്ങനെ 60 EMS ആദ്യമായിട്ട് പട്ടാമ്പി മത്സരിക്കുകയാണ്. 60 അന്ന് PP കൃഷ്ണനാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചാർജും സെക്രട്ടറിയും. അന്ന് EMS തോൽപ്പിക്കാൻ വേണ്ടി നെഹ്റു ഉൾപ്പെടെ പ്രസിഡന്റായിട്ടുള്ള രാജേന്ദ്രപ്രസാദിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലാത്തതുകൊണ്ട് അദ്ദേഹം വന്നില്ലാതെ ഉള്ളൂ. ബാക്കി നെഹ്റു മുതലുള്ള കീഴ്പോട്ടുള്ള എല്ലാ ആളുകളും വന്നു. നെഹ്റു വന്ന് കോയമ്പത്തൂർ വിമാനം ഇറങ്ങി, അവിടുന്ന് വന്ന് തുറന്ന ജീപ്പിലാണ് കൊളപ്പള്ളി മുതലൊക്കെ കൊപ്പം തിരുവേഗപ്പുറം വരെ പോയത്. അന്ന് തിരുവേഗപ്പുറം വരെ ആണ് പട്ടാമ്പി ജൂലുള്ളത്. കൊളപ്പള്ളി നിന്ന് ആരംഭിക്കും, ഷൊർണൂർ മുൻതന്ന് മുനിസിപ്പാലിറ്റി ആയിട്ടില്ല ആരംഭിക്കും. അപ്പോഴും നെഹ്റു അന്ന് ഓങ്ങല്ലൂർ മതുക്കപ്പറമ്പിലടക്കം പ്രസംഗിച്ചു പൊതുയോഗത്തിൽ. അതുപോലെ തന്നെ ആമയൂർ ചക്കന്തറയിൽ, കൊപ്പങ്ങാടിയിലല്ല താഴത്തെ ചക്കന്തറയിൽ വരെ പ്രസംഗിച്ചു. ഓരോ കേന്ദ്രമന്ത്രിമാർക്കും നേതാക്കന്മാർക്കും ചാർജായിരുന്നു EMS തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൽ പെരുമുടിയൊരു ചാർജായിരുന്നു മൊറാർജി ദേശായി എന്ന ധനകാര്യമന്ത്രിയാണ്. മൊറാർജി ദേശായി അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് കാമരാജ് താടാൻ, അയാൾക്ക് ഒരു പഞ്ചായത്തിൻ്റെ ചാർജായിരുന്നു. അന്നത്തെ ആഭ്യന്തരമന്ത്രി വല്ലഭ ഗോവിന്ദ പന്ത്, ഇപ്പോൾ ഉള്ള പന്തല്ല, അയാളായിരുന്നു ആഭ്യന്തരമന്ത്രി. അയാൾക്ക് ഒരു പഞ്ചായത്തിൻ്റെ ചാർജ്. അതുപോലെ തന്നെ അതുല്യഘോഷ്, കോൺഗ്രസിൻ്റെ ഖജാനജി ബംഗാളുകാരൻ, അയാൾക്ക് ഒരു സ്ഥലത്തിൻ്റെ ചാർജ്.
അതുപോലെ തന്നെയുള്ള മഹാലന്മാർ സി സുബ്രഹ്മണ്യം, തമിഴ്നാട്ടിലെ ധനകാര്യമന്ത്രി, കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രിയായിരുന്നു സുബ്രഹ്മണ്യം തൊട്ട് ഇന്ദിരാഗാന്ധി ഉള്ളവരും അവരുണ്ടാവില്ല, അച്ഛൻ്റെ കൂടെ നെഹ്റുവിൻ്റെ കൂടെ ഇന്ദിരാഗാന്ധി ഉണ്ടാകുന്ന അവരെല്ലാവരും നടന്ന് തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയോജകമുള്ള ആകെ അവർ ഇളക്കി മറിച്ചിട്ടാണ് പോയത് ആ തെരഞ്ഞെടുപ്പിൽ. അതിൽ 7500 വോട്ടിന് EMS ജയിക്കുകയും ചെയ്തത്. ഇത്രയൊക്കെ പ്രമുഖരായ ആളുകൾ, പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് പോലും 7500 വോട്ടിന് അന്ന് ജയിച്ചു. അന്ന് ജനസംഘ സ്ഥാനാർത്ഥി നിന്നേരുന്ന ശേഷം അവസാന നിമിഷത്തിൽ പിൻവലിച്ചിട്ട് രാഘവൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. രാഘവൻ നായർ എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ അഡ്വക്കേറ്റ് ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി. രാഘവൻ നായർക്ക് ഒരു പിന്തുണ ലഭിച്ചു. അന്നും UDF അല്ല, മുക്കൂട്ട് മുന്നണിയാണ്, കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ് കൂട്ടുമുന്നണിയാണ്. അന്ന് അവരന്ന് മത്സരിച്ച് അവർ എല്ലാ അടവും നോക്കി. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പ് 65 അതിലും നോക്കി. EMS CPI എതിരെയുള്ള KP തങ്ങളായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അതുവരെ 1960 അരിവാളും കതിരിലും മത്സരിച്ച EMS പാർട്ടി പിളർന്നപ്പോൾ 65 അരിവാളും ചുറ്റിക നക്ഷത്രത്തിൽ ആദ്യമായിട്ട് പട്ടാമ്പി മത്സരിക്കുകയും KP തങ്ങൾ പഴയ EMSന്റെ ചിഹ്നമായുള്ള അരിവാളും കതിരിലും മത്സരിച്ചു. അത് KP തങ്ങൾക്ക് ഒഴിച്ച് കേരളത്തിൽ മത്സരിച്ച, പ്രത്യേകിച്ച് മലബാറിൽ മത്സരിച്ച എല്ലാവരെയും കെട്ടിവെച്ച കാശ് പോയി അരിവാളും കതിരിലും മത്സരിച്ചവരെ. KP തങ്ങളുടെ മാത്രം കെട്ടിവെച്ച കാശ് പോയില്ല എന്നുള്ളത് തോറ്റു. VR കൃഷ്ണയാണ് തലശ്ശേരി സ്ഥാനാർത്ഥി, പാർട്ടി ഗോപാലിനെതിരായിട്ട് മത്സരിച്ചിട്ട് തോറ്റു. അത് 65 തിരഞ്ഞെടുപ്പ്. 67 വീണ്ടും തിരഞ്ഞെടുപ്പ്. 67 പിന്നെ ലീഗ് നമ്മുടെ കൂടെ ആയതുകൊണ്ട് പ്രയാസം ഉണ്ടായില്ല എന്ന് മാത്രം. പിന്നെ 70 വന്ന്, 70 വീണ്ടും മത്സരിച്ച് CPI EP ഗോപാലൻ, അന്നാണ് ഞാൻ സെക്രട്ടറി. 65 67 ശ്രീധരനായിരുന്നു സെക്രട്ടറി. 70 ഞാനായിരുന്നു. അന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഉള്ള, അന്ന് നെഹ്റു ഇല്ല, അപ്പോഴേക്കും നെഹ്റു മരിച്ചു. നെഹ്റു 69 മരിച്ചു. അന്നത്തെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരും തുടങ്ങിയിട്ടുള്ളവരും എല്ലാം CPI നേതാക്കന്മാർ തൊട്ട് എല്ലാ ആളുകളും, അച്യുതമേനോൻ, എം ഗോവിന്ദൻ നായർ, TV തോമസ് തുടങ്ങിയിട്ടുള്ള CPI പ്രഗത്ഭന്മാർ എല്ലാം ആ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് 60 കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മട്ടും കെട്ടൊക്കെ മാറി ഒന്നും കൂടി ആധുനിക ചെയ്തേയല്ലോ. വണ്ടിയും കോപ്പും കാര്യങ്ങളും കൂടുതലായിട്ട് അന്നും മത്സരിച്ചു. അന്ന് തന്നെ EMS ഇതൊക്കെ ആയെങ്കിലും ആ തെരഞ്ഞെടുപ്പിനെ അതിജീവിച്ച് ജയിച്ചു. നിന്ന 4 തെരഞ്ഞെടുപ്പിലും ജയിച്ചു. 5th തെരഞ്ഞെടുപ്പാണ് ആലത്തൂർ നിന്ന്, അതിലും ജയിച്ചു. പിന്നെ EMS മത്സരിച്ചിട്ടില്ല. ഈ 60 ശേഷം 64 പാർട്ടി അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. അതിന്റെ ഈ പാലക്കാട് ജില്ലയുടെ ഒരു ആ സമയത്ത് ഒരു യോഗം ഇവിടെ അച്ചുവരന്റെ വീട്ടിലാണോ നടന്നത്? സമ്മേളനം തന്നെയാണ്, യോഗമല്ല. അതെങ്ങനെയായിരുന്നു? അന്ന് പാർട്ടിയിൽ EMSഉം ജ്യോതിബാസും ഒഴിച്ചുള്ള എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്തു. പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്ന EMSന് AKG ഒഴിച്ചല്ല, ജ്യോതിബാസു, ബംഗാളിലെ ജ്യോതിബാസുവിന് ഇവിടെ EMSനെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഇവിടെ വെച്ചിട്ട് തൃശ്ശൂർ വെച്ചൊരു കേന്ദ്ര കമ്മിറ്റി യോഗം കൂടാൻ നിശ്ചയിച്ചത്. ആ യോഗത്തിന് വന്നപ്പോഴാണ് ആ യോഗം നടക്കാതെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു തൃശ്ശൂരെന്ന് അറസ്റ്റ് ചെയ്തു. അതിൽ പാലക്കാട് ജില്ലയിലെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. അലിമ്പിച്ചുവാവിയും കുഞ്ഞനെയും അറസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല, അവരും ഒളിവിലായിരുന്നു. അത് വെച്ചിട്ടുള്ള എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. ഈ പാർട്ടി നേതാക്കന്മാരൊക്കെ വെച്ചിട്ടാണ് 65 തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇവരൊക്കെ ജയിലിലായിരുന്നു. കണ്ണൂര്, വിയ്യൂര്, പൂജപ്പുര ജയിലിലായിരുന്നു. ആ ജയിലിൽ നിന്നിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ ജയിച്ചു. അതിലാണ് പാർട്ടിക്ക് ഇമേജ് വെച്ച് സ്വാധീനം വർദ്ധിച്ചു. 64 പിളർപ്പ് കഴിഞ്ഞ ആദ്യ തെരഞ്ഞെടുപ്പല്ല 65, ആ തെരഞ്ഞെടുപ്പിൽ 1, 2, 3 ആൾ വെച്ചുള്ളവരൊക്കെ ജയിച്ചു. നമ്മുടെ പാലക്കാട് ജില്ലയിൽ പൊന്നാനിയിൽ TM പ്രഭാകരനെ തോറ്റുള്ളൂ, ബാക്കി എല്ലാവരും ജയിലിലുള്ളവർ ജയിച്ചു. പുറത്ത് EMS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ജയിലിലായിരുന്നു. അവരൊക്കെ ജയിച്ചു. ഒറ്റപ്പാലത്ത് നിന്ന് VP കൃഷ്ണൻ, പാലക്കാട് നിന്ന് R കൃഷ്ണൻ, ആലത്തൂർ നിന്ന് R കൃഷ്ണൻ, കൊല്ലങ്കോട് നിന്ന് വാസുദേവ മേനോൻ, മലമ്പുഴയിൽ നിന്ന് കുഞ്ഞിരാമ മാഷ്,
തുടങ്ങിയ എല്ലാ ആളുകളും ജയിച്ചു, ജയിലിൽ കിടന്ന് ജയിച്ചു. 65 അന്ന് 64 ആ ആദ്യത്തെ ഇവർ ജയിലിരിക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് സമ്മേളനം എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായി. എൻ്റെ വീട്ടിൽ വെച്ച് നടത്താൻ കാരണം സെക്രട്ടറികളുടെ എംപിച്ചോ ഒളിവിലായതുകൊണ്ട് എംപിച്ചോ ഇക്കൂടിയും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ശ്രീധരൻ ആക്ടിങ് സെക്രട്ടറി ആയിരുന്നു. അതാണ് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് യോഗം സമ്മേളനം നടത്താനുള്ള കാരണം. അന്ന് മുറ്റത്ത് പന്തലിൽ വലിയ വിശാലമായ മുറ്റത്തായി കൊയ്ത് മുറിക്കുന്നുള്ളതുകൊണ്ട് വലിയ മുറ്റാണ് അവൻ്റെ. അലി എം എസും പങ്കെടുത്തായിരുന്നു ആ സമ്മേളനത്തിൽ, ആദ്യത്തെ സമ്മേളനമാണ്. അങ്ങനെ ജില്ലയിൽ മുഴുവൻ സമ്മേളനം ഉണ്ടായിരുന്നു അന്ന്. അത് പാലക്കാട് ജില്ലാ സമ്മേളനമാണ് ചെറങ്ങാട് വെച്ചിട്ട് ഉണ്ടായിരുന്നത്. ഒരു കേട്ടെന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി നായനാരായിട്ടുമായിട്ട് അടുത്ത് അത് 80 ഉണ്ടായിരുന്നു പറഞ്ഞു. 80 ഞാനായിരുന്നു സെക്രട്ടറി. നായനാര അവിടുന്ന് ജയിച്ചിട്ടാണ് ആദ്യം മുഖ്യമന്ത്രി ആവണ. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി. സ്ഥാനാർത്ഥിയായിട്ട് അന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ചാർജ് ഒക്കെയായിരുന്നു. അത് കഴിഞ്ഞ് മലമ്പുഴയിൽ ജയിച്ചു പോയിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം. ആദ്യത്തെ പ്രാവശ്യം അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെയാണ് സെക്രട്ടറി. അന്ന് നമുക്ക് ഭരണം കിട്ടിയില്ല. അന്ന് കണ്ണാരൻ മുഖ്യമന്ത്രി, നായനാര് പ്രതിപക്ഷ നേതാവുമായിരുന്നു. നായനാരുടെ ബന്ധം ഈ അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ ഒളിവിലായിരുന്നു. അന്ന് അധികം പടയായിരുന്നു ഓങ്ങല്ലൂർ, വട്ടാമ്പി, ഒറ്റപ്പാടായിരുന്നു താമസം നമ്മുടെ കഷ്ടയിൽ. അതാണ് കൂടുതൽ ബന്ധം വരാൻ കാരണം. ഒരു ദൃഢ ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നാവാൻ ഏറ്റവും കാരണം അതാണ്. അന്ന് കുഞ്ഞിക്കണ്ണനും നായനാരും ഇവിടെയായിരുന്നു സ്ഥിരം ഒളിവിൽ താമസം ഉണ്ടായിരുന്നത്. അന്ന് വീട്ടി രാമനാരുടെ അവിടെ, എംആറിൻ്റെ അവിടെ, ഒക്കെ ഒളിവിൽ താമസിച്ചായിരുന്നു അന്ന്. അതിൽ പിന്നെ രാമനാ വീട്ടിലെ അവിടെ, എംആറിൻ്റെ അവിടെ, ഇവിടെ അതൊക്കെ ആയിരുന്നു താമസം. അതാണ് കൂടുതൽ ബന്ധം വരാൻ കാരണം. അത് കഴിഞ്ഞ് 80 തിരഞ്ഞെടുപ്പിലാണ് വന്ന്. 80 ഞാൻ ബാലൻ്റെ പാർലമെൻ്റ് സ്ഥാനാർത്ഥിയുടെ സെക്രട്ടറി ആയിരുന്നു. എ കെ ബാലൻ്റെ അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ്. ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 1500 വോട്ടാണ് മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ പിന്നെ ശിവദാസമേന് കിട്ടിയത്. അയാൾ തോൽക്കണത് 7000 വോട്ടിനാണ്. പാലക്കാട് പോകും, ഇവിടെ ഒറ്റപ്പാലം ജയിച്ചു. ആ മലമ്പുഴയിൽ നിന്ന് 1500 വോട്ട് കിട്ടിയതുകൊണ്ട്, പിന്നെ കമ്മി വന്നതുകൊണ്ടാണ് പിന്നെ ഇയാൾ തോൽക്കാനുള്ള കാരണം. വെറും 7500 വോട്ടിനാണ് അന്ന് തോറ്റ് ശിവദാസമേനോൻ. അപ്പോൾ ആ റിസൾട്ട് അറിയണതിന് മുമ്പ് അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അറിയണതിന് മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് EMS തീരുമാനിച്ച് അസംബ്ലിക്ക് മത്സരിക്കാമെന്ന്. EMS പറഞ്ഞു ഞാൻ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. വേറെ ആളെ നിങ്ങൾ കണ്ടോളൻ എന്ന് പറഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ ഇനി മത്സരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞു. 80 പാർലമെൻറ്റിലേക്കോ അസംബ്ലിയിലേക്കോ ഇനി മത്സരത്തിനില്ല, ഭരണപരമായ ഒരു പാർലമെൻ്ററി പ്രവർത്തനത്തിനില്ല എന്ന് പറഞ്ഞു. അന്ന് ആൾ ഇന്ത്യ സെക്രട്ടറിയാണ് EMS. അപ്പോഴാണ് നായനാരെ നിർത്താൻ തീരുമാനിച്ചു. നായനാരെ പാലക്കാട് മലമ്പുഴയിലെ അസംബ്ലിക്ക് നിർത്താൻ തീരുമാനിച്ചു. തീരുമാനിച്ചതിന് ശേഷം പ്രചരണമൊക്കെ വന്നപ്പോഴാണ് ഈ 1500 വോട്ടാണ് നമുക്ക്. 1500 വോട്ട് തോൽപ്പിക്കാൻ മുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ചില പ്രത്യേക അപ്പോഴേക്കും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞു എന്നാണത് മനസ്സിലായത്. അന്ന് പറ്റിയ ആളുകൾ 5-8 ആളുകൾ നായനാരുടെ പ്രത്യേക ചുമതലയായിട്ട് നിശ്ചയിച്ചു. അതിൻ്റെ ചാർജായിട്ട് ഇന്നേ നിശ്ചയിച്ചു. കണ്ണൂരിൽ നിന്ന് 3-4 ആൾ, 4 അല്ല 5-6 ആളത്തെ കണ്ണൂരിൽ നിന്ന് വന്നു. 9 പഞ്ചായത്താണ് ആകെ. 9 പഞ്ചായത്തിൽ 8 പിന്നെ 9 ആളെ പ്രത്യേകം ചുമതല കൊടുത്തു. അതിൽ 6 പേരും കണ്ണൂരിൽ നിന്ന് വന്നവരാണ്. ആരൊക്കെയായിരുന്നു അറിയാം? കണ്ണൂരിൽ നിന്ന് മറ്റേ ഇയാള് കൃഷ്ണൻ നായർ, പിന്നെ ഒരു സ്റ്റാലിൻ, ഒരു അബ്ദുള്ള, പിന്നെ ഒരു നാരായണ മാഷ്, പിന്നെ ഏതോ ഒരാൾ നാരായണ മാഷ്, അയാള് KPTV സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്നു നാരായണ മാഷ്. അവരെയാണ് കൊണ്ടുവന്നത്. ഇവിടെ 2-3 ആൾ എടുത്തിട്ട് ഓരോ പഞ്ചായത്തിനും ഓരോരുത്തരെ പ്രത്യേക ചാർജ് നിശ്ചയിച്ചു. പൊതുവായി ചാർജ് നിൽക്കും. 9 പഞ്ചായത്തിൽ 1500 വോട്ട് കിട്ടിയ സ്ഥാനത്ത് 15500 വോട്ട് കിട്ടിയിട്ടാണ് നായനാര് ജയിച്ചത് മലമ്പുഴയിൽ. 15 ദിവസം കഴിഞ്ഞിട്ട് ശിവദാസമേൻ്റെ വോട്ടെണ്ണി 15-ാം പക്കമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ്. ഈ 15 ദിവസം കൊണ്ടാണ് 15500 വോട്ടാക്കി. അതിലാണ് നായനാര് ജയിക്കണത്. പിന്നെ മലമ്പുഴ പിന്നാക്കം പോകുന്നില്ല. പിറ്റത്തെ തെരഞ്ഞെടുപ്പായപ്പോഴേ 16000 പിന്നത്തെ തെരഞ്ഞെടുപ്പായപ്പോഴേ 20 പിന്നെ ശിവദാസമേനാണ് 2 തെരഞ്ഞെടുപ്പിൽ നിന്നേ. അതങ്ങനെ ഗ്രാഫ് ഉയർന്നു വന്നതാണല്ലോ.
പിന്നെ ശിവദാസന് ശേഷം പിന്നെ വി എസ് നിന്ന് രണ്ട് തെരഞ്ഞെടുപ്പ് അപ്പോഴേ കൂടുക ചെയ്ത് 25 വി എച്ച് പിന്നെ വി എസ് അവസാനം മത്സരിച്ചപ്പോൾ 25 വർദ്ധിച്ചു. മലമ്പുഴ അങ്ങനെയാണ് ആ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഞാനായിരുന്നു. പിന്നെ ഈ അടിയന്തരാവസ്ഥക്കാലം ഓർത്തെടുക്കാൻ പറ്റില്ല. ആ പിന്നെന്താ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ? അടിയാ ഞങ്ങളൊന്നും ഇവിടെ നിന്ന് ഉണ്ടായില്ല, കണ്ണൂരെ ഉണ്ടായിട്ടുള്ളൂ, പാലക്കാട് ജില്ലയിലൊന്നും ഉണ്ടായില്ല, ഒരാൾക്കും ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ എം വി രാഘവനൊക്കെ മർദ്ദനത്തിന് ഇരയായതാണ് കണ്ണൂർ ജില്ലയിൽ. പിണറായി വിജയൻ, പിന്നെ അതുപോലെ തന്നെ എം വി രാഘവൻ തുടങ്ങി കണ്ണൂർ ജില്ലയിലേ ഉണ്ടായിട്ടുള്ളൂ, പാലക്കാടൊന്നും ഉണ്ടായിട്ടില്ല. പാലക്കാട് അങ്ങനെ അറസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നല്ലതൊന്നും വലിയ കുഴപ്പം ഇവിടെ ഉണ്ടായില്ലേ പാലക്കാട്ടൊന്നും ഒന്നും. എന്നെ എന്തല്ല ഒരാളെ ഉണ്ടായിട്ടില്ല, ഇല്ല അടിയന്തരാവസ്ഥ കാലത്ത് ഒരാളെ ഉണ്ടായിട്ടില്ല. ജയിലിലെ മർദ്ദന പീഡനം അങ്ങനൊന്നും ഇവിടെ ഉണ്ടായില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിലായി ഈ എം വി രാഘവൻ ഈ ഇടതുപക്ഷത്തോട് സി പി എമ്മിനോട് കലഹിച്ച് പുറത്തു പോകുമ്പോ ഒരു ഘട്ടം ഉണ്ടായിരുന്നു, അന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, അച്ചുവേട്ടനെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പാർട്ടിയെ അവരുടെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് എന്തായിരുന്നു ഇതിന്റെ? ഇയാള് പിന്നെ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല, പുറത്താക്കിയിട്ടില്ല എം വി രാഘവനെ, സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ വലിയ അടുപ്പത്തിലായിരുന്നു അതിന്റെ മുമ്പന്നെ രാഘവനായിട്ട്. അപ്പൊ ഇത് വന്നു വീട്ടിൽ വന്നു, ഞാൻ വീട്ടിൽ വന്നു, വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെയാണ് സംഗതി പറഞ്ഞു. അതേതായാലും പാർട്ടിയുടെ ഔദ്യോഗിക വർഷം വിട്ടിട്ട് നമ്മളില്ല, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് പലരെയും അയാൾ അന്ന് സ്വാധീനിച്ച്. ഈ പാട്ടിയും ഗോപാലരഞ്ജൻ, പാട്ടിയും രാജൻ, മൂസാംകുട്ടി തുടങ്ങിയുള്ള പല പിന്നെ പ്രഗത്ഭന്മാരെയും അയാൾ സ്വാധീനിച്ച് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ അയാൾ പലരെയും അന്ന് സമീപിച്ചായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അടുത്തും വന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെയായിരുന്നു വന്ന്? ഇല്ല അവിടെയായിരുന്നു താമസം, ആ വീട്ടിലായിരുന്നു. അവിടെ വന്നു, അവിടെ വന്നു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നാൽ ഞാൻ പോവുകയാണ്, ഒരു വണ്ടി ഏർപ്പാട് ഇണക്കിയെന്ന് പറഞ്ഞു പോവാൻ. എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കോഴിക്കോട്ടേക്കാണ് എന്ന് പറഞ്ഞു. ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് മാവൂരാണ് പരിപാടി, അവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആറുകാരനെ വിളിച്ചു കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വിട്ടു കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ മകൻ മോഹനെ തന്നെ കാറ് വിളിച്ചു കൊടുത്തേ. അപ്പോൾ പറഞ്ഞു വാടക തന്നോങ്കി വാങ്ങിക്കോ, അല്ലെങ്കിൽ ചോദിക്കാനൊന്നും പോകണ്ട. ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഡ്രൈവറോട്. അപ്പോൾ അവനവിടെ കൊണ്ടുപോയി വിട്ടു മാവൂര്, വാടകയും കൊടുത്തു, അതിൻ്റെ പുറമെ എന്നാൽ ഭക്ഷണം കഴിച്ചോ പറഞ്ഞ് 10 രൂപയും കൊടുത്തു എന്നും പറഞ്ഞു വന്നു. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ ഒന്നല്ല ആ ബന്ധം സൂക്ഷിച്ചിരുന്നു പിന്നീട്. ഓ പിന്നെ മന്ത്രിയായിട്ട് പല കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ട്, അതിൽ പിന്നെ സഹകരണ മന്ത്രിയല്ലോ, ബാങ്കിന്റെ പല കാര്യങ്ങൾക്കും അതിലൊന്നും ഒരു മരിക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടായില്ല. പിന്നെ സഹകരണ മന്ത്രിയായിരിക്കും പല കാര്യങ്ങളും വർത്തമാനവും ലഹളയും ഒക്കെ ഉണ്ടാവും, എന്നാലും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നായിരുന്നു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ദീർഘകാല പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ആദ്യം അത് 72 ആദ്യത്തെ 5 ഡയറക്ടർ, പിന്നെ 2000 വരെ പ്രസിഡന്റുമായി. 23 5 ഡയറക്ടറുമായിരുന്നു, ഡയറക്ടർ സഹകരണ മേഖലയെ കുറിച്ച്. അപ്പോൾ ഏകദേശം ഒരു അതെ ഞാൻ പറയാം. പിന്നെ ജില്ലാ ബാങ്കിൽ ഉണ്ടാകുന്നില്ല, 10 ജില്ലാ ബാങ്കിൽ ഉണ്ടായിരുന്നു. കാർഷിക വികസന ബാങ്കിൽ 10 ഉണ്ടായിരുന്നല്ലോ. എത്രാം വയസ്സിലാണ് സജീവമായിട്ട് എൻ്റെ ഒരു മേഖല ഈ ജനസേവനത്തിന് ഉപയോഗിക്കണമെന്ന് തോന്നിയ ആ ഒരു കാലഘട്ടം? അത് 18 എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത്? അത് പ്രധാനമായും നമ്മുടെ നാട്ടിൽ ജമ്മി മർദ്ദനങ്ങൾ ഭയങ്കരമായിട്ടുള്ള സമയമായിരുന്നു. നമ്മുടെ വില്ലേജ്, സ്വന്തം വില്ലേജിൽ 2-3 ഒഴിച്ച് ബാക്കി മുഴുവൻ കൃഷിക്കാരായിരുന്നു. എല്ലാ നായർ, തീയൻ, മുസ്ലിം എല്ലാം പാട്ട കൃഷിക്കാരായിരുന്നു. അവർക്ക് എത്ര പണിയെടുത്താലും പാട്ടം കൊടുത്ത് തകയില്ല, സ്വന്തം കുടുംബം പോറ്റാനും കൂടി കഴിയില്ല. അത്രയും പിന്നെ മോശമായിട്ടുള്ള സ്ഥിതിയായിരുന്നു രാജ്യത്താകെ. ആ സമയത്താണ് 57 ഗവൺമെൻറ് കുടിയൊഴിപ്പിക്കൽ നിയമം കൊണ്ടുവരുന്നത്, EMS മുഖ്യമന്ത്രിയായിട്ട്. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. സ്ഥിരാവകാശം ലഭിച്ച അതിൻ്റെ ആ ഘട്ടത്തിലാണ് അന്ന് നമുക്കും കിട്ടിയല്ലോ സ്ഥിരാവകാശം, നമ്മളും ജമ്മിയല്ലല്ലോ അന്ന് അല്ല. ആ സ്ഥിരാവകാശം, ഭൂമിയിൽ സ്ഥിരാവകാശം രാജ്യത്ത് മുഴുവൻ ആൾക്കും കിട്ടിയപ്പോൾ നമ്മൾക്കും കിട്ടി. അതിൻ്റെ ഉള്ള ആവേശം കൊണ്ടിട്ടാണ് പാർട്ടിയിൽ വരുന്നത്. 57 ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള കുഴിക്കൽ ഒരുന്നതിൻ്റെ ഫലമായിട്ട് രാജ്യത്തെല്ലാവർക്കും കൃഷിഭൂമിയും പറമ്പും പാടവും വീടും കുടിയിരുപ്പും എല്ലാം അവനവൻ്റെ ഒഴിപ്പിക്കാൻ പാടില്ല.
കുടിയിരുപ്പ് പോലും അവനാൻ്റെ സ്വന്തമല്ല. കുടിയിരുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമല്ല എന്ന് പറഞ്ഞാൽ പെര ഓടി വെക്കണമെങ്കിൽ തന്നെ നമ്പൂരെ അനുവാദം വാങ്ങണം. ഇപ്പം നമ്മുടെ പട്ടപ്പെരയാണെന്ന് വെച്ചോ, ആ പോലെ അന്ന് മിക്കവാറും പട്ടപ്പെരയാണ്. ഒരാൾ പുറത്തെവിടെയെങ്കിലും പോയി പിന്നെ മദ്രാസിലോ കോയമ്പത്തൂരോ പുതുവൽപ്പേട്ടലോ എവിടെയെങ്കിലുമൊക്കെ പോയി ജോലിക്കൊക്കെ പോയി വല്ല അന്നത്തെ കാലത്ത് ഒരു 10, 25, 50 rupees പെര ഓടി വയ്ക്കുക. അത് ഓടി വയ്ക്കാൻ കുറഞ്ഞാൽ ആ ഓടി വയ്ക്കണമെങ്കിൽ തന്നെ നമ്പൂരെ അനുവാദം കിട്ടണം, ജമ്മിയുടെ അനുവാദം എന്നർത്ഥം. അന്ന് ജന്മി പറഞ്ഞാൽ നമ്പൂരിനെ, അല്ലാത്ത ആൾക്ക് നായർക്ക് പോലും ജമ്മിത്തല്ല എന്ന് അത് രാജ്യത്ത്. അപ്പം അതിനൊക്കെയല്ല എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ ജമ്മിത്തം ഒഴിപ്പിക്കൽ നിരോധന നിയമങ്ങൾ ആദ്യം വന്നത്. അതോടുകൂടി ഇവരുടെ ആഫീസ് ഇവരുടെ അനുവാദം ഇല്ലാതെ അങ്ങനെ വന്ന ഒരു ആവേശത്തിൽ നമ്മളും പോകുന്നു മാത്രം. ചെറുപ്പത്തിൻ്റെ അന്ന് അതാണല്ലേ ആദ്യത്തെ ജാഥ എന്ന് പറഞ്ഞാൽ, അന്ന് ജാഥ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ ആൾ വിളിച്ചാൽ കിട്ടില്ല. അന്ന് വയസ്സായിട്ടുള്ള ആളുകൾ വർക്കം വരും, അന്നത്തെ വയസ്സായിട്ടുള്ള ആൾ പോലെ കുട്ടി വരെ ജാഥയ്ക്ക് വന്നിട്ട് പാർട്ടിക്ക് പിന്തുണയായിരുന്നു അന്ന്. അതാണ് ആവേശം. ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ആ ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ കൂടി. അത് കഴിഞ്ഞ് ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വില്ലേജിൽ ഒരു വാർഡ് പിന്നെ ഇതെല്ലാം ജയിച്ചു വന്നു നമ്മുടെ സ്വാധീനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പാർട്ടി രണ്ടായിട്ടില്ല, ഒന്നിച്ചില്ല കമ്മ്യൂണിസ്റ്റ്. രണ്ടായതിന് ശേഷം ഇതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ എൻ്റെ അവിടെ 3 വാർഡാണ് ചെറുങ്ങാട്. ആ 3 വാർഡ് 2 വാർഡിൽ മത്സരവും 1 വാർഡിൽ ഇതെല്ലാം ജയിച്ചു. മറ്റേ 2 വാർഡിലും വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അപ്പോൾ അത്രയും ജനങ്ങൾ നമ്മുടെ കൂടെയാണ് അന്നെന്ന് അർത്ഥം ജയിച്ചതെന്ന്. പിന്നീടാണ് പിന്നെ അത് ആദ്യത്തെ പഞ്ചായത്ത് 63 ആ പഞ്ചായത്ത് 16 കൊല്ലം നിലനിന്നു. പിന്നെയാണ് 79 പുതിയ 2nd പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. പിന്നെ തെരഞ്ഞെടുപ്പില്ല. അങ്ങനെ 16 കൊല്ലം ആ ബോർഡനെ നിലവിൽ ആ ബോർഡനെ 16 കൊല്ലം പ്രസിഡന്റുമാരായി ഇവർ മുഴുവനെ. അതിൽ നമ്മുടെ ഓങ്ങലൂരി ശങ്കുണ്ണിമേനായിരുന്നു പ്രസിഡന്റ്. ശങ്കുണ്ണിമേനും കൂടെ താമസം മാറ്റിയിട്ട് എരവാങ്കലത്തേക്കാക്കി. അപ്പോൾ അപ്പുണ്ണിമേനായി പിന്നെ പ്രസിഡന്റ്. ശങ്കുണ്ണിമേനും പ്രസിഡന്റും അപ്പുണ്ണിമേനും വൈസ് പ്രസിഡന്റാണ്. ഒന്ന് നമുക്കറിയാം, ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയാണ് ഒന്നിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ. അന്ന് പാർട്ടി സെക്രട്ടറി KCK അവിടെ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചാർജ് അന്ന് KCK താലൂക്ക് കമ്മിറ്റി ഓഫീസിൽ വരും. KCK കൃഷ്ണകുട്ടിയാരൊക്കെ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അപ്പുണ്ണിമേനോ വൈസ് പ്രസിഡന്റും ശങ്കുണ്ണിമേനോ പ്രസിഡന്റുമായി. ശങ്കുണ്ണിമേനോ മെമ്പർ സ്ഥാനം രാജിവെച്ചില്ല, പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എരമംഗലത്തേക്ക് താമസമാക്കിയപ്പോൾ. അപ്പോൾ അപ്പുണ്ണിമേൻ്റെ ആയി പിന്നെ 79 പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു 4-5 കൊല്ലം ശങ്കുണ്ണിമേനും, അത് കഴിഞ്ഞാൽ 10-11 കൊല്ലം അപ്പുണ്ണിമേനും പ്രസിഡന്റായത് ഇവിടെ ഓങ്ങല്ലൂർ. ബാക്കിയുള്ള സ്ഥലത്ത് അതാ പ്രസിഡന്റ്. 16 കൊല്ലം തുടർച്ചയായി 16 കൊല്ലം തുടർച്ചയായിട്ട് പ്രസിഡന്റുമാരുടെ എല്ലാവരും അങ്ങനെ പോയി. ആദ്യത്തെ ഇലക്ഷന് ചോട്ടം മത്സരിക്കണത്? ഞാൻ ആദ്യത്തെ ഇലക്ഷൻ മത്സരിക്കുന്ന ഓങ്ങല്ലൂർ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനാണ്. 79 ആ കാലത്ത് പഞ്ചായത്തിൽ മത്സരിക്കണേ, നമ്മുടെ ദായിത്വമൊക്കെ പഞ്ചായത്തിൽ മത്സരിക്കണേ. അന്ന് വയസ്സായില്ല, 25 വയസ്സുള്ളവർക്ക് മത്സരിക്കാൻ പാടും. ഇന്ന് 15 വയസ്സായിരുന്നു. അന്ന് ഈ പഞ്ചായത്ത് ഇലക്ഷൻ 63 നടക്കുമ്പോൾ 25 വയസ്സായതുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല അന്ന്. അന്ന് ഏത് 63 25 വയസ്സായില്ലല്ലോ. ഇല്ല, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ഞാൻ തന്നെ ആയിരുന്നു പഞ്ചായത്തിൻ്റെ അന്ന് അവിടെ. അത് കഴിഞ്ഞ് 25 വയസ്സായവരൊക്കെ അന്ന് മത്സരിക്കാൻ പാടൂ. 21 വയസ്സായവർക്ക് വോട്ടുണ്ട്. 25 വയസ്സായവരൊക്കെ മത്സരിക്കാൻ പാടൂ. പഞ്ചായത്ത് അസംബ്ലിക്കായാലും വേണില്ല, പഞ്ചായത്തിലേക്കായാലും വേണില്ല, പാർലമെൻറ്റിലേക്കായാലും വേണില്ല, 25 വയസ്സാവണം. ഇന്നിപ്പോൾ ആ നിയമമില്ല. 18 വയസ്സായ മത്സരിക്കുകയും ചെയ്യാം, വോട്ടും ചെയ്യാം. അന്ന് മത്സരിക്കാൻ പറ്റിയില്ല. പിന്നത്തെ തെരഞ്ഞെടുപ്പ് ആദ്യം ഇവിടെ വന്നതിന് ശേഷമാണ് 69 പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ജയിച്ചോ? എങ്ങനെയായിരുന്നു? ജയിച്ചല്ലോ. അന്ന് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. പഞ്ചായത്ത് ഭരിക്കുന്നതും അന്ന് നമ്മുടെ ഇടതുപക്ഷമാണ് പഞ്ചായത്ത് ഭരിക്കണ. ആ തെരഞ്ഞെടുപ്പ് നമുക്ക് പകുതി, അവർക്ക് പകുതിയായി. നേരത്തെ പറഞ്ഞ നറുക്കിട്ട് കിട്ടിയത് 79. ചേട്ടന് ഈ CM ഇപ്പോഴത്തെ CM പിണറായി സഖാവിനായിട്ട് നല്ല ബന്ധം ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പോ അതുപോലെ കെ നായനാര്, പിണറായി സഖാവ്, എങ്ങനെയാണ് ആ ബന്ധം ഉടലെടുത്തതും അവരുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു? 71 തലശ്ശേരി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കൂടുതൽ ബന്ധപ്പെടുന്നത്. അന്ന് ആ സമ്മേളനത്തിൻ്റെ ചാർജ് അയാൾക്കായിരുന്നേ, പിണറായി വിജയൻ. സംസ്ഥാന പ്ലീനാ പിന്നെ സ്പെഷ്യൽ സമ്മേളനമായിരുന്നു 71. അത് ഒരാൾ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറിയാണ് പിണറായി. ഞാൻ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയാണ് അന്ന്. ഇയാൾ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറിയാണ്. അതിൽ
പിന്നെ തലശ്ശേരി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് പരിചയമാവുന്നത്. ആ ബന്ധം നേ വരെ തുടർന്നു പോകുന്നത് മാത്രം. പിന്നെ അയാൾ ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി, അവിടെ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ കൂടുതൽ ബന്ധമായി സഹകരണത്തിൽ. ആ ചേട്ടൻ ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഞാൻ ഇവിടുത്തെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ സഹകരണത്തിൽ കൂടെയാണ് പിന്നീട് കൂടുതൽ ബന്ധമായത്. പിണറായിട്ട് 70-ലാണ് അയാൾ ആദ്യം ഊത്തുപറമ്പ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അന്ന് ജയിച്ചു വിടുന്നു. ഇപ്പോഴും ആ ബന്ധം തുടരുന്നു. അതുകൊണ്ടാണ് ഞാൻ വയ്യാടൊക്കെ ഇവിടെ വന്നേ. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോ അന്ന് മുഖ്യമന്ത്രി ആയില്ല. ഈ ഇടദോഷത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴും ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുമായിട്ട് നല്ല സൗഹൃദം സൂക്ഷിച്ചു പോരുന്നുണ്ട് അറിയുന്നു. അതിപ്പോ ഇപ്പോഴും എങ്ങനെയാണ് അതിന്റെ? അങ്ങനെ പോണു. നമ്മുടെ മഹാരാഷ്ട്ര ഗവർണറായിരുന്നുള്ള ശങ്കരനാരായണൻ, പിന്നെ MLA ആയിരുന്നുള്ള പി ബാലൊക്കെ മരിച്ചു, പിന്നെ DCC പ്രസിഡന്റായിരുന്ന CS ദേവൻ തുടങ്ങിയുള്ള ആളുകളൊക്കെ ആയിട്ട് അടുത്ത ബന്ധം തന്നെയാണ്. ഈ പല പരിപാടികളിലും പങ്കെടുക്കുമ്പോഴും അതിൻ്റെ ബന്ധവും സ്നേഹബന്ധത്തിലാണ് എല്ലാ മിക്കവാറും ആളുകളുമായിട്ട്. ഇന്ന് പോയി ശങ്കരനാരായണായിട്ടുള്ള ലോകി അതിൻ്റെ പോലും ഇപ്പോൾ അയാൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളവരുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ ഇപ്പോഴത്തെ ശ്രീകണ്ഠൻ ലോകിയാണ്, കാലേന്ദ്രൻ ലോകിയാണ്, വളരെ അടുത്ത ലോകിക്കാരാണ് അവരൊക്കെ. വി കെ ശ്രീകണ്ഠൻ MP, അതുപോലെ CV ബാലചന്ദ്രൻ മരിച്ചു പോയുള്ള കോയിനംകുട്ടി മേനോൻ കോൺഗ്രസിന്റെ അവരൊക്കെ അടുത്ത ബന്ധങ്ങൾ, എല്ലാവരുമായിട്ടും അതെ അടുത്ത ബന്ധങ്ങൾ തന്നെയാണ്. അച്ചുവേട്ടന്റെ കുടുംബം? 3 മക്കള്, മകൻ ഒരാള്, 2 സ്ത്രീകളും. മകൻ ദുബായില്, ഒരു മകൾ ഒറ്റപ്പാലം മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യണു, മറ്റേ മകൾക്ക് ജോലിയൊന്നുമില്ല. അങ്ങനെ 3 ആള്. ഭാര്യ ജോലി ചെയ്തിരുന്നോ? ഭാര്യ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ ജോലി ചെയ്യാറുന്നു. റിട്ടയർഡായി ഭാര്യ. ആദ്യം ട്രാൻസ്പോർട്ടിലായിരുന്നു, പിന്നെയാണ് മാർക്കറ്റിംഗ് സൊസൈറ്റിയിലായത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ബസ്സിലൊരു യാത്ര അങ്ങനെ പോകുമ്പോൾ ഒന്നുമില്ല, CS അച്യുതൻ പ്രസംഗിക്കുന്നു, അങ്ങനെ ഒരു 2-3 ഇത് കാണാറുണ്ട്. ഈ കാലം ഈ സമയത്തും ഇങ്ങനെ പോകാറുണ്ടല്ലോ. പിന്നെ പോകാൻ ഒറ്റപ്പാലം ഉറക്കെ പോകാറുണ്ട്. അവരാവേശം ഇപ്പോഴും ചോർന്നിട്ടില്ല? പോകാറുണ്ട്. നടക്കാൻ വയ്യാന്നല്ലോ, ഓട്ടോറിക്ഷ പറഞ്ഞേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു മഹാമാരിയുടെ മുൻപിലാണ്. മഹാമാരിയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും മുന്നിറന്ന് പ്രവർത്തിക്കുന്നതാണല്ലോ പാർട്ടിയുടെ ആഹ്വാനം. അതുപ്രകാരം എല്ലാ ആളുകളും മുന്നിറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സംഭാവന കൊടുക്കലും മറ്റേ രോഗത്തിൻ്റെ ശമനത്തിലും പഞ്ചായത്ത് മുഖേന സൗജന്യ ഭക്ഷണവും അതുപോലെ തന്നെ രോഗികളെ കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ പാർട്ടി പ്രവർത്തനത്തെക്കാൾ സജീവമായി മുന്നിട്ടിറക്കി നടക്കണമെന്നാണ്. സാധാരണ പാർട്ടി പ്രവർത്തനത്തിൽ ഉപരിയായിക്കൊണ്ട് കോവിഡിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് പാർട്ടിയുടെ. അതനുസരിച്ച് കേരളം അതിനെ തരണം ചെയ്യും. അതിനുള്ള സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സാഹചര്യങ്ങൾ, മറ്റൊരു സംസ്ഥാനത്തും രോഗിക്കുള്ള ചികിത്സ കാര്യങ്ങളൊന്നും സൗജന്യമായിട്ടില്ല, ഒരു സംസ്ഥാനത്തും ഇല്ല. കേരളം വിട്ടാൽ തമിഴ്നാട്, കർണാടകം തുടങ്ങിയുള്ള ഒരു സംസ്ഥാനത്തും ഇല്ല. കേരളത്തിൽ മാത്രം തന്നെ ഈ ഉയർന്ന ചികിത്സയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ചേട്ടാ, ഇത്രയും നേരം ഞാൻ നടന്ന വഴികൾ എന്ന പ്രോഗ്രാമുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി.